ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ആസ്. കൗണ്ടിംഗ് ആസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടായിരിക്കും ഒരു വാഹനം പരിചയപ്പെടുത്താമോ. ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ വാഹനമൊന്നുമല്ല, ഇത് മാരുതിയുടെ സ്വന്തം സിയാസ് ആണ്, മാരുതിയുടെ സ്വന്തം സെഡാൻ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കറിയാം, ഇത് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ രൺബീർ സിംഗാണ് ഇതിൻ്റെ ആ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു വാഹനം 2019 മോഡലാണ് ഞാനിപ്പോൾ ഇരിക്കണം. ഞാനിരിക്കണം ഈ വാഹനത്തിനുള്ളിലാണ്. 2019 മോഡൽ 5 മാസം പുറത്തേക്ക് വന്നാൽ പെട്രോൾ ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ എഞ്ചിനിലൊന്നും വ്യത്യാസം കൊണ്ടൊക്കെ പെട്രോളിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനങ്ങളാണ് ഹൈബ്രിഡ്. അത് മാരുതിയുടെ എർട്ടിഗയിലും അതേപോലെ സിയാസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് എടുത്ത് പറയണം ഓട്ടോമാറ്റിക് വാഹനം. പിന്നെ വെറും 35,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. അതടുത്ത ഹൈലൈറ്റാണ്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടു വരാം, അതിന് ശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഒരു സിയാസ് എത്തിക്കുകയാണ്. അപ്പോൾ സിയാസിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് തന്നെയാണ് ക്ലാസ് എന്ന് നമുക്ക് എടുത്ത് പറയാം. പ്രത്യേകിച്ച് സെഡാൻ മോഡലിലൊക്കെ വരുമ്പോഴേക്കും വൈറ്റിന് പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെഡാൻ അല്ലെങ്കിൽ ഈ ഒരു സിയാസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ കുറച്ച് പ്രത്യേകതയുണ്ട്. ഫസ്റ്റ്, ഇതിൻ്റെ ലോ കിലോമീറ്ററാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. ഓട്ടോമാറ്റിക് സിയാസ് കിട്ടാൻ കുറച്ച് പാടുപെടേണ്ടി വരും, കാരണം നമുക്ക് മാർക്കറ്റിൽ അത്ര സുലഭമായിട്ട് അവൈലബിൾ അല്ല. ഈ വാഹനം ഇറങ്ങിയതും അങ്ങനെ കാര്യമായിട്ട് ഓട്ടോമാറ്റിക് ഇറങ്ങിയതും കുറവ് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് ഇത് മാർക്കറ്റിലേക്ക് ഇപ്പോൾ അധികം വരാത്തത്. പിന്നെ ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എഞ്ചിനിൽ വന്നേക്കുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും കാരണം ഇതിന് കുറച്ച് മൈലേജ് എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാനുള്ള ചാൻസസും കൂടി നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. ബോഡി ക്വാളിറ്റി നോക്കാണോ, ബോഡിയൊക്കെ ഫുള്ള് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബോഡിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം പരിചയപ്പെടുമ്പോൾ ഇതിൻ്റെ ഇയർ അതേപോലെ തന്നെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എൻഡ് ടു എൻഡ് ആ ഒരു അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് പരിചയപ്പെടലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ടയറിലേക്ക് നടന്നേക്കാം. ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും നോക്കാം. ഗ്രിപ്പ് നോക്കുമ്പോൾ കണ്ടോ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വാഹനത്തിനൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ മാരുതിയുടെ ഒറിജിനൽ അലോയ് വീൽസ്, മൾട്ടി സ്പോക്സ് വന്നേക്കുന്ന അലോയ് വീൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിം തന്നെ നമുക്ക് ടൊയോട്ടയിലും കിട്ടുന്നുണ്ട്. ടൊയോട്ടയുടെ പണ്ടത്തെ ഇന്നോവയിൽ വന്നേക്കുന്ന ആ അലോയിൻ്റെ പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീലാർസ് നോക്കാം, വീലാർസൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ബംബേഴ്സും ഹെഡ്ലാമ്പ്സും നോക്കണം, ഹെഡ്ലാമ്പ്സൊക്കെ വളരെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സാണ് നമ്മുടെ ഈ ഒരു സിയാസിന് കിട്ടുന്നത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബംബറൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം, ഈ ബംബറിലൊന്നും ഒരു പൊടിക്കൊരു സ്ക്രാച്ചസ് ഇല്ല. അതൊക്കെ തന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ വേണ്ട. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ബംബേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹെഡ് ലാമ്പ്സും വളരെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. വീലാർസ് നോക്കാം, വീലാർസ് നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർസ്. പിന്നെ ടയേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അലോയ്സും ഇതേപോലെ ഒറിജിനൽ മാരുതിയുടെ അലോയ്സും വന്നിട്ടുണ്ട്. സൈഡ് മിറേഴ്സിലൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ കാണാം. അതേപോലെ തന്നെ ഡോറിലൊരു ക്രോമിയം സ്ട്രിപ്പും കാര്യങ്ങളും പോയിട്ടുണ്ട്. ക്രോമിയം ഫിനിഷ് വന്ന ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടെ കാണാൻ പറ്റുന്നതെങ്കിൽ വളരെയധികം വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഡോർ പാഡ്സ്, ചെറിയ രീതിയിലുള്ളൊരു കളർ ആ ഡോറിൽ കാണുന്നുണ്ട്. അതൊരു വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, റബ്ബ് ചെയ്താൽ പോകുന്ന കളർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിയർ ഭാഗത്തെ ടയേഴ്സ് നോക്കാം, ഇവിടെയും ഗ്രിപ്പ് കുഴപ്പമില്ലാതെ ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഇവിടെയും അലോയ് വീൽസും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൂഫൊക്കെ നോക്കാൻ നീറ്റായിട്ടിരിക്കുന്നു. ഡീഫോക്കസ് കാര്യങ്ങളൊക്കെ ഇവിടെ വിൻഷീൽഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നെക്സാ ഷോറൂം വഴിയാണ് ഈ വാഹനം പുറത്തേക്ക് വന്നത്. പക്ഷേ അതിൻ്റെ ബാഡ്ജും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സിയാസിൻ്റെ ബാഡ്ജും കൂടെ കാണാം. അതേപോലെ ബംബേഴ്സ് നോക്കാം, ഇവിടെയും ആ ഒരു ക്രോമിയം സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ബംബേഴ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനൊപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ. റിവേഴ്സ് ക്യാമറയുടെ ഒരു ചെറിയ ക്യാമറയും കൂടി നമുക്കിവിടെ കാണാം. ഇത്രയൊക്കെയായിരുന്നു ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് നോക്കാം കേട്ടോ. സൈഡൊക്കെ സൈഡ് ടയേഴ്സ് നോക്കിക്കാം. ടയേഴ്സ് നല്ല ഗ്രിപ്പ് നിൽക്കുന്നു. രണ്ട് ഡോറും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡോർസ് ഉണ്ടോ, വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ്. നമുക്കൊരു ഡോറ് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുകൂടാതെ ഇൻറ്റീരിയേഴ്സാണ് എൻ്റെ അടുത്ത ഹൈലൈറ്റ്. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സുകളാണ്, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയാസിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സെഡാനിൽ കിട്ടുന്ന പോലെ തന്നെ ആ ഒരു കർവി ഡാഷ് നമ്മുടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു സ്ലോപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ പയനിയറിൻ്റെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. കൂടാതെ താഴത്തും മറ്റു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് നോബും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ SRS എയർ ബാഗിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിലോമീറ്റേഴ്സാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് എത്രയായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് എൻ്റെ കീ വരുന്നത്. ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ
ഇവിടെ നമുക്ക് മാരുതി ലോഗോ വരുന്നുണ്ട്. അതിന് ശേഷം കിലോമീറ്റേഴ്സ് ആണ്, കിലോമീറ്റേഴ്സ് ജസ്റ്റ് 35,765 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സൗണ്ടൊക്കെ കുറച്ച് കൊണ്ടോ. ഇതാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നത്. അതേപോലെ താഴെ നമുക്ക് ACയുടെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേറെ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലോർ നോക്കാം. ഫ്ലോർ നെക്സയുടെ ആ ഒരു ബാഡ്ജും കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിയാസ് നെക്സ ഷോറൂം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഫ്ലോർ മാറ്റും, അതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നീറ്റാണ്. ഡോർസ് നോക്കാം. ഡോർസും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ്, അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണാനില്ല. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ്സ് നോക്കണ്ട. സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗം ഭംഗിയായിട്ട് ഇരിക്കുന്ന സീറ്റ്സ്, റൂഫിനും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് വലിയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡോർ ഞാൻ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോർ പാഡ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം. സീറ്റ്സാണ് ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ്. അതായത് വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ് നീറ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അതേപോലെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്, വിത്ത് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ ലെഗ് റൂം നോക്കണ്ട. ലെഗ് റൂം ഒക്കെ ലാവിഷ് ആയിട്ടുള്ള ലെഗ് റൂം. ഇവിടെ റിയറിൽ ACയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ പാസഞ്ചർ സൈഡ് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് നപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാരുതി സിയാസിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. എൻജിൻ ഭാഗം ഇവിടെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു കണ്ടോ. നീറ്റ്നെസ് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വാഹനം, ഫുള്ള് നീറ്റാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ്. അതുപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസും ഭംഗിയായിട്ട് ഇരിക്കുന്ന എഡ്ജസ്, ആപ്പോണും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്യണം. അത്രയ്ക്ക് നീറ്റായിട്ട് ഇരിക്കുന്ന വാഹനമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റിൻ്റെ ആ ഒരു ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ തന്നെ ഇവിടെ സ്പോട്ട് ചെയ്യാം ആണോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം. ഇനി നമുക്കിൻ്റെ ബൂട്ട് കൂടി നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ലാവിഷാണെന്ന് വെച്ചാൽ നമ്മൾ ഹോണ്ട സിറ്റിലൊക്കെ കണ്ടിരുന്ന അതേ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് എനിക്കിവിടെ കിട്ടണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. പിന്നെ വൃത്തിയാണ്, അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടാനില്ല. കാരണം ഇത് അത്രയ്ക്ക് ലോ കിലോമീറ്റർ ഓടിയുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള അഴുക്കുണ്ടാകാൻ ചാൻസ് കുറവാണ്. പ്ലാറ്റ്ഫോമിന് അപ്പ് ചെയ്യാം. ടയേഴ്സ് നോക്കിയേക്കാം. ടയേഴ്സൊക്കെ അൺടച്ചഡാണ് കണ്ടോ. പുത്തൻ ടയേഴ്സ് തന്നെ. റോഡിൽ മുട്ടിയിട്ടില്ല എന്ന് നമുക്കിവിടെ പറയാം. അതേപോലെ ഈ ഒരു ടയറിൻ്റെ റൂം നോക്കാം. റൂമൊക്കെ വൃത്തിയിൽ തന്നെ പാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി കാണിച്ചു തന്നേക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം കേട്ടോ. വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലോവർ പാർട്ട് കൂടി കാണിച്ചു തന്നേക്കാം കേട്ടോ. നീറ്റാണ് വാഹനം, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു സിയാസിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിയാസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമാണ്, അത് മാത്രമല്ല ഓട്ടോമാറ്റിക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ അതൊരു 13 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇത്രയും വലിയ വാഹനത്തിന് 13 കിലോമീറ്റർ കിട്ടാൻ സിറ്റി മൈലേജാണ് ഈ പറയുന്നത്. സിറ്റി മൈലേജ് 13 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടൗണിലേക്കൊക്കെ ഓടിക്കണമെങ്കിൽ നല്ല ഇതുതന്നെ മൈലേജ് വേറെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കുന്നതൊക്കെ അമ്മ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടാണോ ഈ ഒരു വാഹനങ്ങൾ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എന്നൊന്ന് വിളിച്ചേക്കാം. 7012-665-202 ഈ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപീസിൻ്റെ ചെറിയൊരു സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളോ ഡീസലോ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട് കേട്ടോ. എന്നെ വിളിക്കാൻ മറക്കണ്ട. ഈ ഒരു വാഹനത്തിന് റേറ്റിലേക്ക് പോകാം. 9.50 lakhs ആണ് പറയുന്നത്. 950,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബറാണ് എടുത്ത് പറഞ്ഞേക്കാം. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രപ്പെടുന്ന ഒരുപാട് വാഹനങ്ങൾ അതിനെ ബ്രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തൊക്കെ അടുത്ത വീഡിയോ എടുക്കണം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.